അവിടെ ഒരു ലേഡി രണ്ട് ബാഗ് നിറച്ചും പണമായിട്ട് കാത്തിരിപ്പുണ്ടാവും. ഇവര് ബാങ്കിൽ നിന്ന് അടിച്ച പണമാണത്. ഇനി വൈകണ്ട, വണ്ടി കയറുന്നും പറഞ്ഞ് ഹീറോയെ തള്ളി ആ പ്രൈവറ്റ് ജെറ്റിനകത്ത് ഇവർ കയറ്റുന്നുണ്ട്. എന്താടാ നോക്കി നിൽക്കുന്നത്, കയറിയിരുന്ന് ഓടിക്കുന്നും പറഞ്ഞ് അവനെ മുട്ട തള്ളിവിടുന്നു. അവനും ഗെയിം കളിക്കുന്ന പോലെ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഓരോ സ്വിച്ചുകളായിട്ട് അമർത്തുന്നുണ്ട്. ഭാഗ്യത്തിന് പ്ലെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. അവർ മൂന്നുപേരും സന്തോഷത്തോടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം നോക്കി ഹീറോ വിൻഡോ തുറന്ന് റണ്ണിങ്ങിലുണ്ടായിരുന്ന പ്ലെയിൻ ഇന്ന് പുറത്തേക്ക് എടുത്ത് ചാടും. പക്ഷെ മുട്ട ഇത് കണ്ടു. അവൻ ഫ്ലൈറ്റിൽ നിന്ന് ചാടി നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ഇവർ ഫ്ലൈറ്റിൽ നിന്ന് എത്തി നോക്കുമ്പോൾ ചെക്കൻ നടുവിരൽ കാണിച്ചിട്ട് ദൂരേക്ക് ഓടി രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും എയർപോർട്ട് നിറച്ചും പോലീസ് പട എത്തി ചുറ്റും വളഞ്ഞു കഴിഞ്ഞു. ഈ റൌഡികൾക്കാണെങ്കിൽ പൈലറ്റ് ഇല്ലാത്തതുകൊണ്ട് പറക്കാൻ പറ്റില്ല. അവൻ ലിവർ മാത്രം വലിച്ച് വണ്ടി നിർത്തി മൂന്നുപേരും ഫ്ലൈറ്റിൽ നിറങ്ങും. ഈ സമയം എയർപോർട്ടിനകത്തേക്ക് ഓടി വന്ന ഹീറോ അങ്ങോട്ട് വരാൻ പറഞ്ഞ വക്കീലിനെ കാണുന്നുണ്ട്. പക്ഷെ ഗ്ലാസിന് അപ്പറേ ഇപ്പറേ ആയതുകൊണ്ട് ഇവൻ സംസാരിക്കുന്നൊന്നും അയാൾക്ക് കേൾക്കാൻ വയ്യ. വിൻഡോ ഉള്ള ഭാഗത്തേക്ക് ഓടി വരുമ്പോഴാണ് നമ്മുടെ ചേട്ടൻ റൌഡിയുടെ വായി ചെന്നപ്പെടുന്നു. ഞാൻ നിന്നെ എൻ്റെ അനിയനെ പോലെ കരുതിയിരുന്നു, നീ എന്നെ ചതിച്ചലടാന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ നിൽക്കവേ രണ്ട് കമാൻഡോ പോലീസുകാർ ഓടി വന്ന് ഈ ചേട്ടൻ റൌഡിയെ അടിച്ചിട്ട് വീഴ്ത്തുന്നുണ്ട്. ആ തക്കത്തിന് ഹീറോ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടും. പോലീസ് നാല് ഭാഗത്തുനിന്നും അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടാവും. സാധാരണ യാത്രക്കാരുടെ ഇടയിൽ ചെന്ന് ആരും അറിയാത്തതുപോലെ അവൻ പോകുമ്പോഴാണ് അവൻ്റെ ഭാര്യയുടെ രണ്ടാം ഭർത്താവിനെ നമ്മുടെ മുട്ട റൌഡി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന് കാണാം. അയാളെ ഫ്ലൈറ്റ് ഓടിക്കാൻ കൊണ്ടുപോവാണ്. എന്തുതന്നെയാണെങ്കിലും തൻ്റെ ഭാര്യയുടെ ഭർത്താവാണല്ലോ. ആ സ്നേഹമുണ്ട് ഹീറോയ്ക്ക്. നല്ലവനാ, അവനൊരു കുപ്പി ബോട്ടിലെടുത്ത് ഈ മുട്ടയുടെ മണ്ടയ്ക്കടിക്കും. പക്ഷെ ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. ഭാഗ്യത്തിന് ഒരു ശ്രമം കൂടി നോക്കാന്ന് പറഞ്ഞ് ചങ്കിലേക്ക് ഒരു കുത്ത് കൊടുക്കുന്നുണ്ട്. അത് വർക്കൗട്ടായി. മുട്ടയുടെ കയ്യിലെ തോക്ക് തട്ടിപ്പറിച്ച് ഇവൻ ആ പൈലറ്റിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് മുട്ടയ്ക്ക് നേരെ നീട്ടാൻ പറയും. എന്നിട്ട് പോകാൻ നേരം ഒരു കുതിരേനെ വാങ്ങിക്കാൻ കഴിഞ്ഞ് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, നീയൊക്കെ എന്ത് മനുഷ്യനാടാന്ന് പറഞ്ഞ് അവനെ ചീത്ത പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. പോയി അവസാനം വക്കീലിന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫോൺ എടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ആ ലേഡി പോലീസ് വേറെയും കുറെ പോലീസുകാരായിട്ട് വരുന്നു. ഹീറോ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് മൊബൈല് പോക്കറ്റിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഈ ലേഡി പോലീസ് അവനെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഓടിച്ചെന്ന് ആരും അറിയാതെ അവന്റെ പോക്കറ്റിലെ മൊബൈൽ എടുത്ത് ഇവളെ പോക്കറ്റിലേക്ക് മാറ്റും. എന്നിട്ട് എല്ലാവരും അവനെ ലോക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോകവേ നമ്മുടെ ചിന്ന പോലീസുകാരി ഇവനെ ഹാൻഡ് കഫ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരും. അപ്പൊ ഹീറോ എന്റെ മൊബൈലിൽ എല്ലാ തെളിവുകളും ഉണ്ട്, എന്റെ ഫോൺ ഇവിടെ, എന്റെ ഫോൺ ഇവിടെ എന്ന് ചോദിച്ചിട്ട് കണ്ണടക്കിയാണ് അവന്റെ ബോധം പോയി. പോലീസുകാർ അവനെ എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിയുമ്പോൾ ഹീറോയിൻ അവളുടെ ചീഫുമാരോട് ഈ കേസിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് സാർ. ഹീറോ കോണി വെടിയേറ്റ് കഴിഞ്ഞപ്പോൾ അവന്റെ മൊബൈൽ ഫോണിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ബോഡിയിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. അവൻ കൊന്നു എന്ന് പറഞ്ഞ ലൂക്ക ബാംബുവിനടുത്താണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് 1 കിലോ കൊക്കൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തപ്പോൾ 30 കിലോ കൊക്കൈൻ്റെ പണം അവർ തമ്മിൽ കൈമാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി കൊക്കൈൻ എവിടെ പോയി? എനിക്ക് തോന്നുന്നത് ഈ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ലൂക്ക കണ്ടു കാണും, അതുകൊണ്ടായിരിക്കണം അവൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഉടനെ ചീഫ് ലേഡി എഴുന്നേറ്റ് നിന്റെ തിയറികളൊക്കെ കേൾക്കാൻ രസമുണ്ട്, പക്ഷെ അത് സത്യമാവണമെന്നില്ലല്ലോ കുഞ്ഞെ, സത്യം നമ്മൾ കണ്ടുപിടിച്ചാലേ. ഉടനെ ഹീറോയും പറയും, ഇല്ല മാഡം എന്തോ ഒരു കുഴപ്പമുണ്ട്. കോണി എന്തുകൊണ്ട് അവന്റെ ലോയറെ എയർപോർട്ടിൽ വെച്ച് കാണാൻ നിശ്ചയിച്ചു? എന്തോ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റുമോ? ഇവര് സമ്മതിക്കില്ല, മൂത്ത ക്യാപ്റ്റനും സമ്മതിക്കില്ല. ഈ കേസ് ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതല്ലേ, ഇനി നിനക്ക് എന്താണ് അവനോട് സംസാരിക്കാനുള്ളത്? നിനക്ക് അതിന്റെ പൊസിഷനും ഇല്ല, അതുകൊണ്ട് മക്കൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് ക്യാപ്റ്റനും പറയുന്നു. ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവൾ തിരിഞ്ഞു പോവാണ്. എല്ലാവരും പോയി കഴിഞ്ഞ് നമ്മുടെ വില്ലത്തി ഹീറോയുടെ ഫോൺ ഓവനിലിട്ട് ചുട്ടുകരിക്കുകയാണ്. അങ്ങനെ ആ എവിഡൻസും ഇവരില്ലാതാക്കി. ഇനിയിപ്പോൾ ഹീറോ എങ്ങനെ രക്ഷപ്പെടുത്തും? ഹീറോ ആണെങ്കിൽ ഇപ്പം പാതി മയക്കത്തി ഹോസ്പിറ്റലിൽ കിടക്കുകയായിരിക്കും. അപ്പോഴാണ് ഭാര്യയും കൊച്ചും വരുന്നത്. കൊച്ചിനെ കാണുമ്പോൾ ഹീറോ പറയും, മോളെ ഞാനൊരു അപ്പീലിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അത് ഫെയിലിയറായിപ്പോയി. കുറച്ചു കാലം കൂടെ അപ്പന് ജയിലിൽ കിടക്കേണ്ടി വരും. പേടിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പണിപെട്ട് മോളെ കാണാൻ ഓടി വരാം. അധികം വൈകിക്കില്ല. അതൊക്കെ പോട്ടെ, നിനക്കൊരു കുതിരയെ സമ്മാനമായിട്ട് കിട്ടിയത് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്താ അതിൻ്റെ പേര്? അപ്പം മോള് പറയും, അച്ഛൻ പറഞ്ഞ് ശരിയാ, കുതിരയെ നോക്കാൻ വലിയ പാടാ, അതുകൊണ്ട് അതിനെ തിരിച്ചു കൊടുത്തു. ഞാൻ പിന്നെ അച്ഛനോട് ആ കുതിരയുടെ കാര്യം പറയാത്തത് അച്ഛൻ അസൂയ തോന്നണ്ട, തോമസിനോട് ദേഷ്യം തോന്നണ്ടെന്ന് വെച്ചിട്ടാ. ഐ എം സോറി, ഞാൻ പറയാതിരുന്നതിന് സോറി. അങ്ങനെ മോളും ഭാര്യയും സംസാരിച്ചു കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴാണ് നമ്മുടെ ചീഫ് ലേഡി അങ്ങോട്ട് വരുന്നത്. ഹീറോ ജീവനോടെ ഉണ്ടെങ്കിൽ അത് അവൾക്ക് എന്തായാലും ഭീഷണിയല്ലേ, അതുകൊണ്ട് ഹീറോയെ വക വരുത്തണം. അവൻ്റെ റൂമിന് ഫ്രണ്ടിലാണെങ്കിൽ ഒരു പോലീസുകാരൻ കാവലിനുണ്ട്. അത് കാണുമ്പോൾ ഇവൾ ആശുപത്രി ഓഫീസിൽ വിളിച്ച് ഈ പോലീസുകാരനോട് സംസാരിക്കണമെന്ന് പറയും. പോലീസ് ചെന്ന് ഫോൺ എടുക്കുമ്പോൾ, നിങ്ങളുടെ അപ്ലിക്കേഷൻ കിട്ടി, ചില ഡീറ്റെയിൽസ് സംസാരിക്കാനുണ്ട്, ഞങ്ങൾ മെയിൻ ഓഫീസിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യകാരണങ്ങൾ പറഞ്ഞ് അയാളെ മാറ്റി നിർത്തി ഇവൾ ഹീറോയുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു. ഭാഗ്യത്തിന് ആ സമയത്ത് തന്നെ നമ്മുടെ ചിന്ന പോലീസുകാരി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ നേരം ചീഫ് ലേഡി അവൾ കൊണ്ടുവന്ന വിഷസൂചി ഹീറോയ്ക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ പുറത്തു വരുന്ന ശബ്ദം കേട്ട് ഇവൾ ഒളിച്ചു നിൽക്കുമ്പോൾ ചിന്ന പോലീസുകാരെ അകത്തേക്ക് കയറി വരും. അവള് നിനക്കെന്തോ പറയാനുണ്ടായിരുന്നല്ലോ, എന്താണ് നിനക്ക് എന്നോട് പറയാനുണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ വീണ്ടും വീണ്ടും മോർഫിൻ കൊടുത്തതിൻ്റെ അരമയക്കം, ഒന്നും പറയാൻ കഴിയുന്നില്ല.
നാക്ക് കുഴഞ്ഞു പോകുന്നു. ഇവന് ബോധമില്ലാന്ന് പറഞ്ഞ് ചിന്ന പോലീസ് തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ ഉള്ള ആരോഗ്യം വെച്ച് ഹീറോ അവന്റെ അരികിലെ സ്റ്റാൻഡ് വലിച്ച് താഴെയിടും. ഇത് കാണുമ്പോൾ ഹീറോയിൻ തിരിഞ്ഞു വന്ന് ആ സ്റ്റാൻഡ് എടുത്ത് നേരെ വെക്കുന്നു. നിനക്ക് എന്താ സംഭവിച്ചേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ കയ്യിലെ ആ സോഡിയം സൈനൈഡ് ഇഞ്ചക്ഷൻ ആരോ കുത്താൻ ശ്രമിച്ചായിട്ട് കാണാം. സോ ആരോ ഈ മുറിക്കകത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഉണ്ടെന്ന് തലയാട്ടും. എന്നിട്ട് ബാത്റൂം ഡോറിലേക്ക് നോക്കുക. സോ ബാത്റൂമിനകത്ത് ആരോ ഉണ്ട്. ഇവള് തോക്കെടുത്ത് ബാത്റൂമിനകത്ത് കയറവേ ചീഫ് ലേഡി അവളുടെ തോക്ക് ചവിട്ടി തെറിപ്പിക്കും. ഇവര് തമ്മിൽ പൊരിഞ്ഞാട്ടി. ആ അടിക്കടെ ഹീറോ അവന്റെ ലോക്കിന്റെ കീ അടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് അവൻ തന്നെ അവന്റെ ഹാൻഡ് കഫ് തുറക്കുന്നു. ചീഫ് ലേഡി ആണെങ്കിൽ മറ്റവളുടെ തോക്കും തട്ടിയെടുത്തു, ഇവളുടെ തോക്കും കയ്യിലുണ്ട്. ആ ലേഡി സ്വന്തം ശരീരത്തേക്ക് മറ്റവളുടെ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്തിട്ട്, നീ എന്തിനാണ് എന്നെ ഷൂട്ട് ചെയ്ത്, അതുകൊണ്ടല്ല എനിക്കിപ്പം നിന്നെ കൊല്ലേണ്ടി വന്നത്, എനിക്ക് വേറെ വഴിയില്ലാതാക്കിയില്ലേ പെണ്ണേ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവര് പ്രതീക്ഷിക്കാതെ ആ കാവലിനുണ്ടായിരുന്ന പോലീസുകാരനകത്തേക്ക് വരുന്നു. പുള്ളിക്കാരനൊന്നും മനസ്സിലാവില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആരാരെയാണ് ഷൂട്ട് ചെയ്ത്. കുഞ്ഞിപ്പെണ്ണ് പറയും, അവൾ എന്നെ കൊല്ലാൻ നോക്കുന്നു, അവളുടെ കയ്യിലാണ് രണ്ട് തോക്കുവെന്ന്. ചീഫ് ലേഡി പറയും, ഞാൻ നിന്നെക്കാളും സുപ്പീരിയർ ഓഫീസറാണ്, ഈ പെണ്ണ് ഹീറോയെ കൊല്ലാൻ നോക്കി, അതുകൊണ്ട് അവളെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന്. എന്ത് പറഞ്ഞിട്ടും ഇവന് മനസ്സിലാവുന്നില്ല ആരുടെ ഭാഗത്താ കുറ്റം, ഇവന് മനസ്സിലാവുന്നില്ല. സോ ഇനിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ചീഫ് ആ പോലീസുകാരന്റെ തലയ്ക്ക് ഷൂട്ട് ചെയ്തു. ഇപ്പിതാ നീ ആ കാവൽ പോലീസുകാരനെയും കൊന്നു, ഇനിയിപ്പോ എങ്ങനെ നിന്നെ ജീവനോടെ വിടാനാ എന്നും പറഞ്ഞ് ചീഫ് ലേഡി എഴുന്നേറ്റ് ഈ പെണ്ണിനെ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ആ സമയം ഹീറോ ഉള്ള ആരോഗ്യം കൊണ്ട് ലാമ്പിന്റെ സ്റ്റാൻഡ് മടക്കി ഈ തള്ളയുടെ മണ്ടയ്ക്കിട്ടൊരു കൊട്ടുകൊടുക്കും. ആ അടി കൊണ്ട് ലേഡി വീഴുമ്പോൾ കിട്ടിയ തക്കത്തിന് കുഞ്ഞു പോലീസ് നമ്മുടെ ഹീറോനെ പൊക്കിയെടുത്ത് താഴിട്ടിട്ട് അവളും ചാടി രണ്ടുപേരും കൂടെ അവളെ കാറി കയറി രക്ഷപ്പെടാണ്. അത് കഴിഞ്ഞ് ക്യാപ്റ്റനും പോലീസുകാരും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഈ ചീഫ് ലേഡി കഥ മാറ്റി പറയും. കുഞ്ഞുപെണ്ണും ഹീറോയും ഒരേ ഗ്യാങ്ങിൽപ്പെട്ടവരാണ്, അവരാണ് കാവൽക്കാരനെ ഷൂട്ട് ചെയ്ത് ഈ ചീഫ് ലേഡിനെയും ഷൂട്ട് ചെയ്ത് രക്ഷപ്പെട്ടെന്ന് പറയും. അതുകൊണ്ട് പോലീസുകാര് രണ്ടുപേർക്കും വാറണ്ട് ഇഷ്യൂ ചെയ്ത് നാട് മുഴുവൻ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണെങ്കിൽ കാറിൽ ഏതെങ്കിലും വഴിയെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നേരെ പോലീസുകാരുടെ വായിൽ തന്നെ ചെന്നപ്പെടും. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി ശക്തിയിൽ വലിച്ചോടിച്ചു കൊണ്ടുപോവാണ് കാറ്. കുറച്ച് കഴിയുമ്പോൾ കാറ് കാണുന്നില്ല. സംഭവം കൺട്രോൾ വിട്ട് കാർ ഒരു മരത്തി ഇടിച്ച് ഇവരവിടെ സ്റ്റെക്കായി. പക്ഷേ മണ്ടം പോലീസുകാർക്ക് ഇവരുള്ള സ്ഥലം അറിഞ്ഞില്ല. ഇവരാണെങ്കിൽ പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഭാഗ്യത്തിന് പിടിക്കപ്പെട്ടില്ല. അവിടുന്ന് കുഞ്ഞു പോലീസ് അവരെ ക്യാപ്റ്റനെ വിളിക്കും. വിളിച്ചിട്ട് എല്ലാത്തിനും കാരണം ഹെലനെയാണ്, ഹെലനെ നിങ്ങളോട് കള്ളം പറയാണെന്ന് പറയും. എന്നാൽ ക്യാപ്റ്റൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഏത് ലൊക്കേഷനിലാണുള്ളത്, എത്രയും പെട്ടെന്ന് പോലീസിന് കീഴടങ്ങണം, ബാക്കിയെല്ലാം നമ്മൾക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കാണാം. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിൽ ചീഫ് ലേഡി തിരിമാറി നടത്തുമെന്ന് ഇവക്കറിയാം. ഇപ്പം പിടികൊടുത്താൽ ഇവർ പെട്ടുപോകും, വേറെന്താ വഴിയുള്ളത്. അവൾ ട്രേസ് ചെയ്യാതിരിക്കാൻ ഫോൺ വലിച്ചെറിയും. ഇനി എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കണം, അതിന് വല്ല സ്ഥലമുണ്ടോ. അത് കേട്ട് ഹീറോ പറയും, എനിക്കൊരു സ്ഥലം അറിയാം, ആരും സംശയിക്കില്ല, നമുക്ക് തൽക്കാലം അവിടെ ചെന്ന് പാർക്കാം. അങ്ങനെ ഇവരേതോ ഒരു ഒളിത്താവളത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് പോലീസിന്റെ ടീമെല്ലാം സിറ്റി മൊത്തം അവരരിച്ചു പെറുക്കുകയായിരിക്കും. അവസാനം കണ്ട സ്ഥലത്തിന് ചുറ്റും ഇപ്പൊ വീണ്ടും പോലീസുകാരെ വിടും. ഇവിടെയാണെങ്കിൽ ഹീറോ കുഞ്ഞുപെണ്ണിനെയും വിളിച്ചുകൊണ്ട് അവന്റെ ഇലക്ട്രോണിക് ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി അവരിവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടി വി ന്യൂസിൽ ഇവർ രണ്ടുപേരും കൊടും കുറ്റവാളികളാണ്, പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിൽ കുഞ്ഞുപെണ്ണാണെങ്കിൽ ബിയറ് കുറഞ്ഞു പോയി എന്നങ്ങാണ്ട് പരാതി പറയുന്ന പല്ലുന്തിയ ഫോട്ടോയാണ് അവർ കൊടുത്തേക്കുന്നത്. എൻ്റെ എന്തുമാത്രം ഫോട്ടോകളുണ്ട് ഓൺലൈനിൽ, ഈ വൃത്തിയേറ്റ ഫോട്ടോ ഇവന്മാർക്ക് കിട്ടിയുള്ളൂ എന്നെ നാണം കെടുത്താനായിട്ട് എന്നിങ്ങനെ അവൾ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വെടിയുണ്ട ഹീറോയുടെ ശരീരത്തു നിന്നും രക്തം പൊടിയുന്ന അവൾ കാണുക. അവൾ മെല്ലെ കോട്ടൺ വെച്ച് തുടച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയും, നമുക്ക് ആ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരുന്നു, അത് മാത്രമേ ഉള്ളൂ എവിഡൻസ് ആയിട്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരുടെ കണ്ണുകളും തമ്മിൽ കോർക്കുന്നു. പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിക്കുന്നില്ല, അത്ര ഉഷാറല്ല ചക്കൻ, പാവാണ്. എന്തായാലും ആ വീഡിയോ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയാവൻ. പിറ്റേന്ന് ഈ ചീഫ് ലേഡിക്ക് ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്, അവൾ എങ്ങോട്ടോ പുറപ്പെടുന്നു. ആ നേരത്താവട്ടെ കാലത്തെഴുന്നേറ്റ ഹീറോ രണ്ട് പുരുകും ഷേവ് ചെയ്യും. എന്നിട്ട് അവന്റെ ഓണറെ കോട്ട് സൂട്ട് എടുത്ത് ധരിച്ചിട്ടുണ്ട്. ആൾക്കാർ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പുരുകം ഷേവ് ചെയ്തെന്ന് പറയും. ആ സമയത്താണ് അവനൊരു ഐഡിയ തലേ മിന്നുന്ന സംഭവം. ഇവൻ കൊടുത്ത ടി വിയിൽ എന്തോ ഒരു മാജിക് ഉണ്ട്, അതിപ്പോ അവൻ പറയുന്നില്ല. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെയും കാറി കയറ്റി, അവന്റെ കമ്പനി കാറി കയറ്റി നേരെ ലൂക്കിന്റെ വീട്ടിലേക്ക് വരും. അവിടുത്തെ ടി വി ഓണാക്കി ഈ ടി വിയിൽ സ്ട്രീം ചെയ്ത എല്ലാ സാധനവും 2 TBയോളം റെക്കോർഡാവും. ഒരു പക്ഷേ അവസാനം സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഇതിനകത്ത് റെക്കോർഡായിട്ടുണ്ടാവണം. ഇവൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ വീഡിയോ അതിനകത്തുണ്ടാവും, കറക്റ്റ് കാണാം. ആ പോലീസ് ലേഡിയുടെ മുഖം കറക്റ്റായിട്ട് തെളിഞ്ഞാണ്. ഓക്കെ, നമുക്ക് വേണ്ട എവിഡൻസ് കിട്ടി, അത് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ കുഞ്ഞു പോലീസ് പറയും. അത് കേട്ട് ഹീറോ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഹാർഡ് ഡിസ്കിനകത്താ കിടക്കുന്നത്, ടി വിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേണമെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാം. തൻ്റെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ല, അവളുടെ കയ്യിൽ ഫോണില്ല, അവളത് വലിച്ചെറിഞ്ഞില്ലേ. ഇവന്റെ ഫോണാണെങ്കിൽ ആ ലേഡി പോലീസ് എടുത്തോണ്ട് പോവുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ വഴി, അവൻ ചോദിക്കാൻ അവളുടെ അടുത്ത് കട്ട് ചെയ്താ
ആ മുഴുവൻ ടിവിയും അവരവിടുന്ന് പൊക്കിക്കൊണ്ട് ഈ ലോയറുടെ ഓഫീസിലേക്ക് വരികയാണ്. വന്നിട്ട് ലോയറെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പുറത്തു പോയിരിക്കുകയാണ്, നാളെ വരുള്ളൂ എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയും. എങ്ങോട്ടാ പോയിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയില്ല, സ്ഥലം പറഞ്ഞു കൊടുക്കില്ല. എന്നാൽ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഇവളാ മോണിറ്റർ തിരിച്ചു പിടിച്ച് അയാൾ പോയിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കും. എന്നിട്ട് ആ വക്കീലിനെ കാണാൻ ഇവർ അതേ ടിവിയും ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് അയാൾ പോയ സ്ഥലത്തേക്ക്. ദൂരെ നിന്ന് ഇവർ ആ വക്കീലിനെ കാണും. പക്ഷെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം കൂടി അപ്പോഴാണ് ഇവർ അറിയുന്നത്, ഈ വക്കീലും നമ്മുടെ ചീഫ് ലേഡി പോലീസും ഡിംഗ്ലോണയാണ്, അവർ തമ്മിലൊരു സെറ്റാണ്. സോ ഹീറോ ജയിലിനകത്ത് തന്നെ കിടക്കാനുള്ള കാരണവും അവന്റെ അപ്പീല് പോവാത്തതിന്റെ കാരണവും ഈ വക്കീലിനെ കൊണ്ടാണ്. ഇതെല്ലാം തന്നെ അവരുടെ പ്ലാൻ ആയിരുന്നു. ഇപ്പം ഈ രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു പ്രത്യേക ഹോട്ടലിനകത്തേക്ക് രണ്ടുപേരും കയറി പോകുന്നുണ്ട്. ഒരു പക്ഷേ ആ ഡ്രഗ് വിറ്റഴിക്കാനുള്ള പ്ലാൻ ആയിരിക്കും. നമുക്ക് എന്തായാലും അവരെ പ്ലാൻ എന്താണെന്ന് അറിയണം. അതുകൊണ്ട് അവരെ ഫോളോ ചെയ്ത് പോകാന്ന് പറഞ്ഞിട്ട് ഇവരാ ടിവിയും പൊക്കിപ്പിടിച്ച് ഈ ലോയറേയും പോലീസുകാരുടെയും പുറകെ പോകുന്നുണ്ട്. അവരൊരു റൂമിനകത്തേക്ക് കയറിപ്പോകും. ആ റൂമിനകത്ത് എന്താണ് സംഭവങ്ങൾ നടക്കണേന്ന് അറിയണമെങ്കിൽ ഇവരൊരു കീ കാർഡ് ഒപ്പിക്കണം. എന്നിട്ട് ആരെങ്കിലും അകത്ത് പോകണം. അത് ഏതെങ്കിലും സ്റ്റാഫിനെ പറ്റിച്ച് അവരുടെ നിന്ന് അടിച്ചു മാറ്റാന്ന് പറഞ്ഞ് ഇവരവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനോട് ചെന്ന് എന്തൊക്കെയോ പിച്ചുംപേയും പറയുന്നു. ഹീറോ ഈ ഹോട്ടലിനകത്ത് കുതിര സവാരി നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ ഇയാൾ മണ്ടനാണോ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെണ്ണ് ചാടിക്കേറി, നീ ഒരു ചബ്ബിക്കുട്ടിയാണല്ലോ ചുച്ചുവാവയെന്ന് പറഞ്ഞ് അവൻ്റെ കവളത്ത് കിള്ളി അവൻ്റെ കയ്യിലെ കീക്കാർഡ് ഇവള് വലിച്ചെടുക്കും. പക്ഷെ അതിലൊരു പറ്റുപറ്റി, അത് എലാസ്റ്റിക് ഇട്ട് അവൻ്റെ അരയെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അടിച്ചു മാറ്റാൻ പറ്റിയില്ല, അവനത് കണ്ടു. അതുകൊണ്ട് ഇവർ തിരിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ എന്തെയും, എല്ലാ പണിയും പാഴായല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ലോണ്ടറിയുടെ ആൾക്കാർ ആ വഴിയെ വണ്ടി തള്ളിക്കൊണ്ടുവരാ. അതിൽ ഇവരന്വേഷിച്ച കീക്കാർഡുണ്ട്. മെല്ലെ ഇവർ ആ കീക്കാർഡും എടുത്തിട്ട് ഹീറോയിൻ ഹീറോയോട്, നീ അകത്ത് ചെന്ന് അവരെന്താ ചെയ്യണമെന്ന് നോക്ക്, ഞാൻ ഈ ടിവിക്ക് കാവൽ നിൽക്കാന്ന് പറയും. ശരി, അത് നല്ല തീരുമാനം എന്ന് പറഞ്ഞ് ഹീറോ മെല്ലെ അകത്തേക്ക് ചെല്ലുന്നു. അവിടെ ആരും ഉണ്ടാവില്ല, ടെറസിലായിരിക്കും ഇവർ ആ ഡീലിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഇവൻ ഒളിച്ചും പാത്തും നോക്കിയിട്ട് തിരിച്ചു വന്ന് പെണ്ണിനോട് പറയും, ബാഗ് നിറച്ചും പണവും ഡ്രഗ്സും ഉണ്ട്, അവർ കൈമാറ്റം ചെയ്യാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? കുഞ്ഞുപെണ്ണ്, ഇതാണ് ശരിയായ സമയം. പോലീസിനെ വിളിക്കാം, അവർ തൊണ്ടി മുതലോടുകൂടി എല്ലാവരും അറസ്റ്റിലാവും. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്ങനെ പോലീസിനെ വിളിക്കും? അതിന് വഴിയുണ്ട്, എല്ലാ പോലീസിനെയും ഇവിടെ നിരത്താനുള്ള വഴിയുണ്ട്. ഇവർ നേരെ റിസപ്ഷനിലേക്ക് ചെല്ലും. എന്നിട്ട് കുഞ്ഞുപെണ്ണ് അവിടുത്തെ സ്റ്റാഫിനോട്, പോലീസിനെ വിളിച്ച് ഞങ്ങൾ ഇവിടെയുള്ള കാര്യം പറയും. ഈ നാടിപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കൊടും കുറ്റവാളികളായ കൊലയാളികളാണ് ഞങ്ങൾ രണ്ടുപേരും. പോലീസിനെ വിളിച്ച് പറയൂ, അവരെത്രയും പെട്ടെന്ന് വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യണ്ടേ. ആ പെണ്ണ് ചിരിച്ചിട്ട്, ആണോ, ഇവിടെ പ്രാന്തന്മാർക്ക് മുറിയില്ല, ദയവ് ചെയ്ത് ഇറങ്ങിപ്പോണം, നിങ്ങളുടെ തമാശ കളിക്കുള്ള ആളല്ല ഞാൻ. ഉടനെ ഹീറോ ചാടിക്കേറി അവളുടെ ഫോൺ തട്ടിപ്പറിച്ച് പോലീസിനെ വിളിക്കും. ഇവരിവിടെയുള്ള കാര്യം പറയും. ഒരു പോലീസ് പട തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്, പുറപ്പെട്ട് വരുന്നുണ്ട്. പോലീസ് പട പുറപ്പെടുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ലേഡി ചീഫിനെ വിളിച്ച് അവരുള്ള ലൊക്കേഷൻ കിട്ടി. റെക്സ് ഹോട്ടലിലാണ് അവരുള്ളതെന്ന് പറയും. ഈ ലേഡി ചീഫ് ഞെട്ടിപ്പോവാണ്, സംഭവം ഇവരും റെക്സ് ഹോട്ടലല്ലേ ഉള്ളേ, പോലീസ് കയറി വന്നാൽ അതാകെ കുഴപ്പത്തിലാവും. സോ ഈ പെണ്ണ്, എനിക്ക് അർജന്റ് വർക്കുണ്ട്, നിങ്ങൾ ഡീൽ ഉറപ്പിച്ചോളൂ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഹോട്ടലിനകത്തേക്ക് വരാനിരുന്ന പോലീസുകാരോട്, അവരിവിടെയല്ല ഉള്ളത്, അടുത്ത ബിൽഡിങ്ങിലാണ്, ഞാൻ അവരെ കണ്ടു എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോകും. പോലീസിനെ ഈ പെണ്ണ് വഴി മാറ്റി വിടുന്നത് നമ്മുടെ ഹീറോയും കുഞ്ഞുപെണ്ണും കാണുന്നുണ്ട്. പോലീസ് സ്ഥലം മാറിപ്പോയാൽ എല്ലാം കുഴഞ്ഞു. അപ്പോഴാണ് ജോസഫ് ക്യാപ്റ്റൻ വരുന്നത് ചെറിയ പെണ്ണ് കാണാം. ക്യാപ്റ്റനെ വിശ്വസിക്കാം, അങ്ങേരെ അടുത്തേക്ക് ഈ ടിവി കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇവർ ലിഫ്റ്റിനടുത്തേക്ക് ടിവിയും കൊണ്ട് ഓടി വരുമ്പോഴാണ് ലിഫ്റ്റ് തുറക്കുമ്പോൾ നമ്മുടെ മൊട്ടദാദ അതിനകത്ത്, അവനൊരൊറ്റ വെടിയ, ആ ടിവി പൊകഞ്ഞു പൊകഞ്ഞു തെറിച്ചുപോയി. നീ കാരണം എനിക്ക് 50 മില്യനാ നഷ്ടം, എന്റെ കൂടപ്പുറപ്പ് ജയിലുമായി, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, പണം ഇവിടെ. മൊട്ട ഇങ്ങനെ അവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ബിൽഡിങ്ങിൽ കയറിയ പോലീസുകാർ, അവിടെ ആളില്ലാതെ ആ റെക്സ് ഹോട്ടലിനകത്ത് ഈ മൊട്ട അവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതവരല്ലേ, നിനക്കെന്താ കണ്ണ് കണ്ടുകൂടെ പെണ്ണുമ്പിള്ളെന്ന് പറഞ്ഞ് ആ പെണ്ണിനെയും ചീത്ത പറഞ്ഞ് പോലീസുകാർ നേരെ ഈ പഴയ ബിൽഡിങ്ങിലേക്ക് വരും. ആ പോലീസുകാരെ കണ്ട ഉടനെ മൊട്ട അവരെയും ഷൂട്ട് ചെയ്ത് ദൂരേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പം ഹീറോയിനാണെങ്കിൽ എവിഡൻസായി ഉണ്ടായിരുന്ന ടിവി പോയി, തൊണ്ടി മുതൽ കാണിക്കാനും പറ്റിയില്ല, അവരെ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ കുടുങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഹീറോ, എല്ലാവരും രക്ഷപ്പെട്ടോട്ടെ, പക്ഷെ എൻ്റെ വക്കീലിനെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ വീണ്ടും ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ അവനെ കൊന്നിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോ വക്കീലിന് പുറകെ ഓടി വരുന്നുണ്ട്. ഹീറോയെ കണ്ട ഉടനെ അവൻ പന്തം കത്തിച്ച പോലെ ഓടുന്നുണ്ട്. ഈ സമയത്ത് കമാൻഡോ പോലീസുകാരെല്ലാം ഹീറോയിനെയും ആ ഡ്രഗ് ഡീലിംഗ് ആൾക്കാരെയും പിടിച്ചു. വക്കീലാണെങ്കിൽ ഡ്രഗ് ലോഡുമാരുടെ നിന്ന് കിട്ടിയ പണമായിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഹീറോ പുറകെ ചെന്ന് അവനെ ഇടിച്ചു വീഴ്ത്തി അവൻ്റെ പുറത്ത് കയറി ഇന്ന് കുത്തുമായിരിക്കും. പക്ഷേ ഈ തടിയൻ വക്കീലിൻ്റെ അടുത്തൊരു കുഞ്ഞു പേനത്തോക്കുണ്ടായിരുന്നു. അവൻ ആ തോക്ക് വെച്ച് ഹീറോയെ മിരട്ടി മാറ്റി നിർത്തി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മൂന്നാല് പോലീസുകാർ അവൻ്റെ പുറത്ത് ചാടി വീണ് അവനെ പിടിച്ചു. ഇപ്പം അയാൾ കൊണ്ടുവന്ന ബാഗ് മാത്രം അനാഥമായിട്ട് താഴെ കിടക്കുന്നു. ഹീറോ മെല്ലെ നൈസായി അത് പൊക്കിയെടുത്തിട്ട് ആരും അറിയാത്ത പോലെ ഒരു സാധാരണക്കാരനെ പോലെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം അതേപോലെ സാധാരണക്കാരനായിട്ട് മൊട്ട ഒരു ടേബിളിൽ ഇരിപ്പുണ്ടാവും. എടാ പൈലറ്റേ, നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല, നിന്നെ ഞാൻ അന്വേഷിച്ച് വരും എന്ന് പറയുമ്പോൾ ഹീറോ, അതിൻ്റെ ആവശ്യമില്ല,
നിനക്ക് വേണ്ടത് ഇതിനകത്തുണ്ടെന്നും പറഞ്ഞ് ആ ബാഗ് അവന് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. ഇനി നീയും ഞാനും തമ്മിലുള്ള കണക്ക് തീർന്നു. അങ്ങനെ അവന് വേണ്ട പണം ഹീറോ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഈ പെണ്ണിന് എന്ത് പറ്റിയെന്ന് നോക്കുമ്പോൾ അവളെ വാ തുറക്കാൻ സമ്മതിക്കാതെ ലേഡി ചീഫ് കഴുത്തി തന്നെ ഷോക്കടിപ്പിച്ച് അവളെ ബോധം കെടുത്തി വീഴ്ത്തിയിരിക്കുക. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ പെണ്ണും ഇവനും എന്നേക്കും അകത്താണ്. ഹീറോ മെല്ലെ ചെന്ന് ആരും കാണാതെ ആ പൊട്ടിയ TV എടുത്തുകൊണ്ട് വന്ന് ഹോട്ടലിന്റെ സെർവർ മുറിയിൽ ചെല്ലും. അവിടെയാണ് ഹോട്ടലിലേക്കുള്ള എല്ലാ TV കണക്ഷൻസും ഉള്ളത്. ഹീറോ എന്തോ ഒരു പ്ലാനിങ്ങിലാണ്. നമ്മൾ നേരത്തെ കണ്ട ബബ്ലി പയ്യനുണ്ട് അവിടെ. അവൻ ആള് കൂളാണ്, വലിയ ടെൻഷനൊന്നുമില്ല. ബ്രോ എന്താ പരിപാടി, എന്തെങ്കിലും തകർക്കാൻ ശ്രമിക്കുകയാണോ? ഹീറോ പറയും, എനിക്കൊരു 2 മിനിറ്റ് വേണം, ഈ സെർവറിനകത്ത് ചില ഇക്ലി പരിപാടി കാണിക്കാനുണ്ട്. അവൻ ചിരിച്ചിട്ട്, അതിനെന്താ, വല്ലവൻ്റെയും സ്വത്തല്ലേ, വേണ്ടത്രയും വലിച്ചു കേടാക്കിക്കോ. ഹീറോ ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് ആ സെർവർ വലിച്ചു പറിക്കാൻ തുടങ്ങും. ഈ സമയത്ത് ഹീറോ അകത്തേക്ക് കയറിയത് ഒരു മാനേജർ പെൺകുട്ടി കണ്ടിട്ട് അവൾ ഡോറി മുട്ടി അന്യരകത്ത് കയറാൻ പാടില്ല, ഡോറ് തുറക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബബ്ളി ചെക്കനാണെങ്കിൽ അവൾക്ക് പ്രാന്ത, എന്നെ ഇതുപോലെ ടെൻഷനാക്കും, താൻ കാര്യമാക്കണ്ട, താൻ വന്ന പണി എടുത്തോളാം പറയും. ഹീറോ വയറെല്ലാം പറിച്ച് എല്ലാ TVകളിലേക്കുള്ള കണക്ഷൻ, അതിൻ്റെ മീഡിയ ഈ TVയിലെ ഹാർഡ് ഡിസ്ക് ആക്കിയിട്ട് മാറ്റിക്കൊടുക്കും. അവൻ കണക്ഷനൊക്കെ കൊടുക്കുന്ന കണ്ട് നമ്മുടെ ബബ്ളി ചെക്കൻ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോഴേക്കും പോലീസുകാർ അവിടെ എത്തിക്കഴിഞ്ഞു ഈ ഡോറ് തല്ലി തുറക്കാൻ. ഈ നേരം ചീഫ് ലേഡിയും ബാക്കി പോലീസുകാരും ലിഫ്റ്റിലൂടെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാവും. അപ്പോഴാണ് ലിഫ്റ്റിലെ TVയിൽ ഈ ചീഫ് ലേഡി ആ ഡ്രഗ് കൊണ്ടുവന്ന ചെറുക്കനെ കൊന്നിട്ട് ഡ്രഗ് എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ വരിക. അത് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവളാണ് മെയിൻ പുള്ളിയെന്ന്. അപ്പോഴേക്കും ഇവിടെ പോലീസുകാർ ഹീറോനെ പിടിച്ചു കഴിഞ്ഞു. നമ്മുടെ ചീഫ് ലേഡി അവസാനത്തെ അറ്റകൈ പ്രയോഗം, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ജോസഫ് എന്ന് പറഞ്ഞ് ജോസഫിനെ കെട്ടിപ്പിടിക്കുക, നീ സ്നേഹിച്ചത്രയും മതിയെന്ന് പറഞ്ഞ് ജോസഫ് അവളെ തിരിച്ച് ചോരലമർത്തി കൈ രണ്ടും ലോക്ക് ചെയ്തു. അങ്ങനെ അവസാനം എല്ലാ യഥാർത്ഥ കുറ്റവാളികളും തെളിവോടുകൂടെ പോലീസ് പിടിയിൽ അറസ്റ്റിലാക്കപ്പെട്ട് കെട്ടു. നീ ഒരു വലിയ പ്രവർത്തനമാണ് ചെയ്തത്, ആദ്യമേ നീ പറയുന്നത് ഞാൻ കേൾക്കണമായിരുന്നു എന്ന് ക്യാപ്റ്റൻ കുഞ്ഞു പോലീസിനോട് പറയും. കുഴപ്പമില്ല, സംഭവിച്ചെല്ലാം നല്ലതിനാന്നും പറഞ്ഞ് അവൾ ചിരിക്കുന്നുണ്ട്. ഹീറോയും ദൂരെ നിന്ന് നോക്കി ചിരിക്കും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത കൊച്ചുകുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലത്തേക്ക്, ഹീറോയുടെ മോള് കളിക്കുന്ന പ്ലേഗ്രൗണ്ടിലേക്ക് ഒരാള് സ്റ്റേയിലായി കുതിര ഓടിച്ചുകൊണ്ട് വരുന്നു. പെണ്ണിങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. അപ്പോഴാണെങ്കിൽ കൺട്രോൾ കിട്ടാതെ കുതിര ഓടിക്കാനറിയാതെ ഹീറോ ആ കുട്ടികളെല്ലാം പേടിപ്പിച്ച് കുതിരയുടെ മണ്ടയിൽ നിന്ന് തെറിച്ച് വീഴുകയും ചെയ്യും. കുതിര ഏതോ ഭാഗത്തേക്ക് ഓടിപ്പോയി. അവിടെ നിന്നും എല്ലാം എഴുന്നേറ്റ് വന്ന് ഹീറോ മോളോട് സംസാരിക്കും. മോക്ക് ഇഷ്ടമായ കുതിര, അത് അച്ഛൻ്റെ കുതിരയാണെന്ന് മോള് ചോദിക്കും. അല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയുടേതാ, ഇത് അവിടെ കണ്ടില്ലേ, ആ കൂട്ടുകാരിയുടേത്. അച്ഛൻ ഓടിക്കാൻ അറിയില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഓടിക്കൊന്നും വേണ്ട, എനിക്ക് കുതിരയേക്കാൾ ഇഷ്ടം അച്ഛനെയാ, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവളൊരു ഉമ്മയും കൊടുത്ത് എഴുന്നേറ്റ് കുട്ടികളുടെ ഒപ്പം കളിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ കുഞ്ഞു പോലീസുകാരി വരുന്നത്. നിന്റെ കുതിരയോട്ടം ഞാൻ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെയാണോ നീ കുതിര ഓടിക്കുന്നത്? കുതിരയെ മാത്രമേ ഓടിക്കാനറിയൂ? അങ്ങനെയൊന്നും ഡയലോഗി ഉണ്ടാവണമെന്നില്ല, വേണമെങ്കിൽ കയ്യിൽ നിന്ന് വിട്ട് പറയാം. അങ്ങനെ ആയിരിക്കണം അവർ സംസാരിച്ചിട്ടുണ്ടാവുക. എന്തായാലും ചിരിക്കുന്നുണ്ട് രണ്ടുപേരും. ഒരു ഉമ്മ വയ്ക്കാൻ പോകുമ്പോഴാണ് പണ്ടാരം ബാക്കിയുള്ള കുട്ടികളുടെ അമ്മമാർ വരുന്നു. നീ കുതിര ഓടിപ്പിച്ച് എൻ്റെ കുട്ടികളെ പേടിപ്പിക്കുവാടാ, നിനക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കുന്നു പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞിട്ട് പോവും. എന്ത് ചെയ്താലും പാരയാവുകയാണല്ലോ, ഞാൻ എങ്ങനെയാ ജീവിക്കുക എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുന്നുണ്ട്. അവിടെ വെച്ച് ട്രബിൾ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി മിസ്റ്ററി ത്രില്ലറുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.